നമസ്കാരം. ശ്രീ വിജയനാഥ്, വളരെ രസകരമായ ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് ഇന്നിപ്പോ നമ്മള് വന്നിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ. അതായത്, കഴിഞ്ഞ ജനുവരി 11 ഒരു സംഭവം ഉണ്ടായി. തുർക്കിയിലുള്ള ഒരു വിശിഷ്ട വ്യക്തിമായിട്ട് അവിടുത്തെ ഒരു ഭരണാധികാരി, അവിടുത്തെ അംബാസിഡർ, അതെ, ഞാൻ കാര്യം അറിഞ്ഞു തുർക്കി എന്ന് പറഞ്ഞ. പക്ഷേ ഞാൻ അതിനു മുമ്പ് ഒരു പ്രേക്ഷകരോടായിട്ടൊരു കാര്യം പറഞ്ഞോളട്ടെ. ലോകം മുഴുവൻ തുർക്കിയിലെയും സിറിയയിലെയും ഈ പിന്നെ ദുരന്തത്തിൽ ദുഃഖിച്ചിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇവിടെ ആഹ്ലാദിക്കുകയല്ല, കാരണം നമ്മൾ കാരണം അവർക്കൊരു ദുരന്തമുണ്ടായതിൽ നമ്മള് ഖേദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, എന്താണ് ദുരന്തം വിശദീകരിക്കുക. കഴിഞ്ഞ ജനുവരി 11 തുർക്കി അംബാസിഡറുമായിട്ട് നമ്മുടെ, അദ്ദേഹത്തിന്റെ പേര് ഫിറദ് സുനൈൽ, സുനൈൽ എന്ന വ്യക്തിയുമായിട്ട് നമ്മുടെ ഭരണാധികാരിയായ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കൂടിക്കാഴ്ച നടത്തി. ഉദ്ദേശ ലക്ഷ്യം ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുക, ആരോഗ്യം, സാംസ്കാരിക മേഖല, പ്രത്യേകിച്ച് ടൂറിസം. കാരണം കയ്യിലിരിക്കുന്ന കുടുംബ സ്വത്താണ്, ടൂറിസം മന്ത്രി എന്ന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുടുംബ കാര്യങ്ങളാണ് അതൊക്കെ. അല്ല, അദ്ദേഹം ആ കാര്യത്തിൽ എപ്പോഴും വളരെ എക്സ്പേർട്ട് ആണ്. അതെ അതെ. അതിനുവേണ്ടി ഇദ്ദേഹവുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി, ആശംസകൾ നേർന്നു. ഒരു മാസം തികച്ചില്ല, അതിനു മുമ്പ് തുർക്കി ഇനി കാണാൻ കിട്ടുമോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു. എന്നാ മുഖ്യൻ പറഞ്ഞു വിട്ടത്, നമുക്ക് തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കണമെന്ന്. ഊട്ടി ഉറപ്പിച്ചാൽ അവരുടെ അടിത്തറ പോലും തകർന്നു പോയി എന്നുള്ളതാണ്. അത് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അല്ല, രസിക്കുകയല്ല, കാരണം നമ്മള് കാരണം എനിക്കതിനകത്ത്, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴും പറയുകയുണ്ടായി, നമ്മള് കാരണം, നമ്മുടെ ഭരണാധിപൻ കാരണം അവർക്കൊരു, അവര് ദുഃഖിക്കുന്നതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ ഈ രാജ്യം, ഈ നമ്മുടെ ഈ നാടിന് വേണ്ടിയിട്ട് എന്നുള്ളത് ഞാനത് പറയുകയും ചെയ്തു. അത് നമുക്ക് വീണ്ടും അത് ആവർത്തിക്കാം. അത് കാരണം ഇത് ഇതിപ്പം ഈ ഒരു സംഭവം നടന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ വന്ന് ചർച്ച നടത്തി എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞത്. എനിക്ക് അറിയത്തില്ല, ഇതുപോലെ ഇതൊരു വലിയ ദുരന്തമായതുകൊണ്ടാണ് അറിഞ്ഞത്. ഇനി ഇവിടെ വന്ന് പല രാജ്യപ്രതിനിധികൾ ഇവിടെ വന്ന് ചർച്ചയൊക്കെ ചെയ്ത് പോയിട്ട് അവർക്ക് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വാർത്ത ഇടം നേടുന്നില്ലല്ലോ. ഇത് വലിയ വാർത്തയിൽ വലിയ ഇടം നേടിയിരിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അറിയാതെ പോകുന്നുണ്ട്. ഈ 2016 മുതൽ ഇങ്ങോട്ടൊന്ന് എടുത്തു നോക്കിക്കേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഈ ഇദ്ദേഹത്തിന്റെ മേൽ ഗ്രസിച്ചിരിക്കുന്ന ഈ മാൻഡ്രേക്ക് ഇഫക്റ്റിന് വല്ല സത്യമുണ്ട്? ഈ ആദ്യമൊക്കെ എല്ലാരും വിചാരിച്ചു ഇതിലൊക്കെ വിശ്വസിക്കുന്നവര് അന്ധവിശ്വാസികളാണെന്ന്. പക്ഷേ അല്ല, ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ് എല്ലാറ്റിലും. ഏറ്റവും അവസാനം ഇതിന് മുമ്പുള്ള നമ്മുടെ നാട്ടിൽ നടന്ന കാര്യം തന്നെ പറയാം. ഈ തീർത്ഥാടന കാലത്ത് ശബരിമലയിലെ മേൽശാന്തിയായിട്ട് നിയോഗിക്കപ്പെട്ട കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അത് അവരുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇസം കാണുമായിരിക്കുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം നേരെ ക്ലിഫ് ഹൗസിൽ വന്ന പിന്നെ മേൽശാന്തി, നിയുക്ത മേൽശാന്തി പിന്നെ വന്ന് നമ്മുടെ മുഖ്യനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു. പക്ഷേ ആ തീർത്ഥാടന കാലത്തിലെ മണ്ഡലമാസ പൂജയിൽ പങ്കുചേരാനായിട്ടും, ശബരിമലയിൽ ഈ മണ്ഡലമാസ പൂജ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അതിനകത്ത് പങ്കാളിയാകാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായി, മാറി നിൽക്കേണ്ടി വന്നു. അതൊരു ഏറ്റവും ഒടുവിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച ഒരു സംഭവമായിരുന്നു. പിന്നെ തുടക്കത്തിലെ ഉള്ള കാര്യം നോക്കി, 2016 വെള്ളരിപ്രാവിനെ പറത്തി വിട്ടു. വെള്ളരിപ്രാവിന് എന്ത് സംഭവിച്ചു? ഇതാ കിടക്കുന്നു, അത് പറന്നു പോയില്ല. പിന്നെ അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദുരന്തങ്ങളുടെ ഒരു വലിയ പട്ടിക കേരളത്തിൽ തന്നെ ഉണ്ടായില്ലേ. പ്രളയം, ഓഖി, നിപ്പ, കോവിഡ്, പിന്നെ ലോകം മുഴുവൻ ഉണ്ടായതാണ്. നമ്മള് ഇദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം കോവിഡ് കാലം വന്നു. ആ സമയത്ത് നമ്മൾ ഓണം ആഘോഷിക്കാൻ, നമ്മൾ വളരെ സന്തോഷമായിട്ട് ഓണം ആഘോഷിച്ചോണ്ടിരുന്ന നമ്മുടെ ഓണത്തെ മുടക്കി അല്ലേ. പിന്നീട് അതുപോലെ പല ആഘോഷങ്ങളും നമുക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി. അല്ല, നമുക്ക് വേണമെങ്കിൽ കോവിഡിനെ ഒന്നോട്ട് മാറ്റി നിർത്താം. കോവിഡ് പിന്നെ സർവ്വവ്യാപിയായിട്ട് വന്ന കാര്യമാണ്, നമുക്ക് മാത്രമായിട്ടുള്ളതല്ല, ബാക്കിയൊക്കെ നമുക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. പിന്നെ ഈ വ്യക്തികളുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഈ പിന്നെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയില്ല, ഗാനരചയിതാവ് അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിനെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് ഒരു നടൻ കൂടിയാണല്ലോ. അദ്ദേഹം പ്രായാധിക്യമാണ്, എന്നാലും
എല്ലാവരും അതിനുശേഷം ഇങ്ങനെ കണക്ട് ചെയ്ത് ഇദ്ദേഹം പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അതൊരു മാൻഡ്രിക് ഇഫക്റ്റ് ആണ് എന്നൊരു സംഭവം, അങ്ങനെ ഒരു ഇമേജ് എന്തായാലും പിണറായി വിജയന്റെ മുകളിൽ വന്നുപോയി. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് പറയാറുണ്ടായിരുന്നു, ചിലരുടെ കണ്ണിലൊന്ന് ചെന്ന് പെടരുതേ എന്ന് പറയും, കണ്ണേറൊന്നും കണ്ടുമാണ് അതിന് പറയാറുണ്ട്. ഈ അവിടുത്തെ എന്നിട്ട് ഏതെങ്കിലും കുട്ടികളൊക്കെ ഈ അപ്പുറത്തെ വീട്ടിലെ പിന്നെ സ്ത്രീകളുടെ മുമ്പിലെങ്ങാനും പോയി ചെന്ന് പെട്ട് അവർ ഒന്ന് ഓ നീ അങ്ങ് നന്നായിരിക്കുന്നല്ലോടാ ആ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ തിരിച്ചാവും വീട്ടിലെത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ ആ വീട്ടിലെ ആ അമ്മ അല്ല അമ്മമാരൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ, ഈ പിന്നെ ഉപ്പുമുളക് പാണല്ലല്ലയോ എല്ലാം കൂടെ വെച്ച് ഇവനെ ഉഴിഞ്ഞ് അടുപ്പിലിടും. കണ്ണേറ് തട്ടി എന്നാണ് പറയുന്നത്. ഇത് വടക്കോട്ടും ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മുടെ കാരണബോധന അറിയാതിരിക്കത്തൊന്നുമില്ല കണ്ണേറ്. കാരണം വടക്കുള്ള ഒരു കഥയിൽ ഞാൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുങ്കട എന്ന് പറയുന്ന കഥാകാരൻ എഴുതിയ കഥയിൽ ഈ കണ്ണേറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹമൊക്കെ ഇതിനെ പറ്റി അറിയും. അപ്പൊ ഈ കണ്ണേറ് തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കുഴപ്പം. തന്നെയല്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പുരാണത്തിൽ ഒരു ഭസ്മാസുരനുണ്ട് അല്ലേ, തീർന്നു നോക്കി കഴിഞ്ഞാൽ. അപ്പം ഞാനിപ്പോൾ കേരളത്തിൽ എന്ത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ഉടനെ അതിൻ്റെ കാരണക്കാരൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കുക. ചത്തത് കീചകനോ കൊന്നത് പിന്നെ ആരാന്ന് പറയേണ്ട കാര്യമില്ല, ആ സ്ഥിതിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിപ്പം ഈ കേരളത്തിനകത്തും കഴിഞ്ഞു ഇന്ത്യക്ക് കേരളത്തിൽ നേരത്തെ വിദേശത്തുണ്ടായിട്ട് യു എയിൽ ഇദ്ദേഹം പോയി. അതെ, യു എയിൽ പോയപ്പോൾ അതിനടുത്ത ദിവസം അവിടെ അവിടെ ഇതുണ്ടായി, പ്രളയമുണ്ടായി, പ്രളയം ഉണ്ടായി. പിന്നെ അമേരിക്കയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നു, അമേരിക്കയിലാണല്ലോ ചികിത്സ അദ്ദേഹത്തിന്റെ മുഴുവൻ. അവിടെ മിന്നൽ പ്രളയം ഉണ്ടായി, അദ്ദേഹം പോകുന്ന ആശുപത്രിയും ആ പ്രളയത്തിനകത്ത് അകപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഈ എല്ലായിടങ്ങളിലും. പിന്നെ അതുപോലെ വടക്കോട്ടെ ഏതോ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ്, ആ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് കാരണം ഇതൊരു നിത്യസംഭവം ആയതുകൊണ്ട് ഇപ്പം ചിലരിതൊന്നും അറിയുന്നില്ല കേട്ടോ. പിന്നെ തുടങ്ങി ഉദ്ഘാടനം നടത്തി എത്രയോ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് പൂട്ടി എന്നാണ് പിന്നെ കിട്ടുന്ന വിവരം. അതുകൊണ്ട് പലരും ഈ ചില കാര്യങ്ങളൊന്നും തുടങ്ങാനായിട്ട് ചിലപ്പോൾ ഇദ്ദേഹത്തെ ക്ഷണിക്കാറില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തൊക്കെ ആയാലും ഇദ്ദേഹത്തിന്റെ ജാതകം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി. അയ്യോ, ജാതക ചോദിച്ചു കഴിഞ്ഞാൽ ജാതകത്തെ പറ്റി വല്ലതും പറയാമോ? അദ്ദേഹത്തിന്റെ പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പിണറായി മുഖ്യൻ ബന്ധപ്പെട്ട ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മാത്രം പറയുന്നതല്ല, നമ്മൾ നിരവധി ട്രോളുകളിലൂടെ കേട്ടതാണ്. ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കുമോ എന്നിപ്പോ ജനം ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തെ കളിയാക്കുകയല്ല, ദുരിതബാധിതരെ കളിയാക്കുകയല്ല, പക്ഷെ അങ്ങനെ എന്തോ ഒരു ഇഫക്റ്റ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് സംശയമില്ല. അത് സമ്മതിക്കണം കേട്ടോ. അത് കാരണം എന്ന് വെച്ചാൽ എന്തോ മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു അമാനുഷികമായ എന്തോ ഒരു അതെ അങ്ങനെ വേണം പറയാം. അമാനുഷികം എന്ന് പറഞ്ഞാൽ ഇനി ചിലപ്പോൾ ഇനി ഈ പിന്നെ സൈബർ സഹാക്കന്മാരനെയും ഈ ഫോട്ടോ വെച്ച് ഇനി ചിലപ്പം ആരാധിക്കാൻ തുടങ്ങും. അങ്ങനെ അനുവദിക്കരുതല്ലോ. അപ്പം എന്തായാലും അതുകൊണ്ടാണല്ലോ അദ്ദേഹം പാർട്ടിയെ പോലും ഇങ്ങനെ പിടിച്ചടക്കി നിർത്തിയിരിക്കുന്നത്. വേറെ ആരെങ്കിലും അടുക്കാറുണ്ടോ പാർട്ടിയിൽ? അടുക്കത്തില്ല. ചെന്ന് കഴിഞ്ഞാൽ ഒരു നോട്ടം ഈ സി എമ്മിൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ടല്ലോ. സാധാരണ ഈ ഉമ്മൻചാണ്ടിയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. ഉമ്മൻചാണ്ടിയാണ് ഒന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന് നിന്ന് മുണ്ടൊന്നും ഉടുക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഈ അദ്ദേഹത്തിൻ്റെ കൈ തട്ടും, ചുറ്റിനും ആള് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ പോലും ആളാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലാണെങ്കിൽ ആരെങ്കിലും കയറിയാൽ പോലും അവിടെ ആരും ഇരിക്കത്തില്ല. അവിടെ ഉള്ളവരോ ഈ വില വെടി കൊണ്ട പന്നികളെപ്പോലെ കിടന്ന് ഓടുകയാണ്. ഈ പ്രഭാവർമ്മയൊന്നും ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്നും ഇരിക്കത്തില്ലെന്ന്. അത്ര ഭയമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒറ്റ നോട്ടം മതി. ഞാൻ ചോദിച്ചിട്ട് ഇ കെ നായനാര് എത്ര വളരെ സൗഹൃദത്തോടാണ് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ പരിപാടികളൊക്കെ ഈ പിന്നെ ചാനലിലൊക്കെ ഉണ്ടായിരുന്നത്. കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ഓൻ എന്താന്ന് വെച്ചാൽ പറയണോ എന്നല്ലേ ചോദിക്കുന്നത്. അത് എന്തൊരു ആ സൗഹൃദമാണ്. ഇപ്പോഴും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നുള്ളതാണ്. അത് വി എസ് ആയാലും ഒക്കെ തന്നെ ജനങ്ങൾക്ക് ചെന്ന് കാണാം. ഞാൻ എനിക്ക് ഏറ്റവും അക്കാര്യത്തിനകത്ത് ജനകീയൻ എന്ന് പറയുന്നത് പിന്നെ ഉമ്മൻചാണ്ടി തന്നെയാണെന്നുള്ളതാണ്. എന്തൊക്കെയായാലും അദ്ദേഹം ഇത്തരത്തിലുള്ള ജനകീയ നടപടികളിലൂടെ ജനങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇപ്പൊ ഇന്നത്തെ ചർച്ചയ്ക്ക് താഴെ ഒരുപാട് കമന്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയില്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം, പ്രേക്ഷകർ ചോദിക്കാം. കമന്റ്സ് വരട്ടെ, കമന്റ്സ് വരുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ ഒരു ഊർജ്ജം പകരുന്നതെന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രചാരത്തിലുള്ള സി എമ്മിനെ കുറിച്ചുള്ള ഈ ഒരു പ്രസ്താവനയുടെ പുറത്താണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. ആരും വേദനിപ്പിക്കാനോ കളിയാക്കാനോ ഒന്നുമല്ല.
അതിലെന്തോ സത്യമുണ്ട് എന്നിപ്പോൾ ജനം മുഴുവൻ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ഒപ്പം നമ്മള് ശ്രീയുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയും ചെയ്യുന്നു. കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ, എല്ലാവരും എല്ലായിടത്തും ഈ ലോകത്തുള്ള എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. മറ്റൊരു നല്ല വിഷയവുമായി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.